ഹായ് ഹലോ ഫ്രണ്ട്സ്, ടെക്ബ്രിക്കിലെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് മീയുടെ പവർ ബാങ്ക് 3i 20000 mAh ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പവർ ബാങ്ക് എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഒരു 1500 ബിലോ ആയിട്ട് വരുന്ന ഒരു പവർഫുൾ പവർ ബാങ്ക് എന്ന് പറയാം ഇത്. അപ്പോൾ ഇത് എത്ര നേരം കൊണ്ട് ചാർജ് ആകും, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു പവർ ബാങ്കിലുള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൻ്റെ നമ്മൾ ഒരു എന്താണ് പറയുന്നത് ഒരു കവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. 18 volt പവർ ഡെലിവറി, ട്രിപ്പിൾ ഔട്ട്പുട്ട്, പിന്നെന്താണ് പറയുന്നത് 2 ഇൻപുട്ട്, മൈക്രോ USB ടൈപ്പ് സി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഈ ഒരു പവർ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പവർ ബാങ്കിലുള്ള നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു USB കേബിൾ കാണുന്നെങ്കിലും ടൈപ്പ് സി USB കേബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണും കാര്യങ്ങളും ടൈപ്പ് സി ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ്സും അല്ലെങ്കിൽ എന്ത് ഒരു ഡിവൈസും നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കേബിൾ വെച്ചിട്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിനകത്ത് വേറെ ഒരു പവർ ബാങ്ക് കൂടാതെ വേറെ എന്ന് പറഞ്ഞാൽ ഒരു മാനുവലാണ്. ഈ മാനുവലിനകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മാനുവലിനകത്തിൽ ഒരു സ്ക്രാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് ജെനുവൻ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പവർ ബാങ്കിൻ്റെ കവറിലും ഈ ഒരു സ്ക്രാച്ച് ടൈപ്പുള്ള ഒരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഡക്റ്റ് ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ പവർ ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കാണ് ഈ ഒരു പവർ ബാങ്ക് തരുന്നത്. സാൻഡ്സ്റ്റോൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ് ഈ പവർ ബാങ്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു കല്ല് പോലെ ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഭാരമായിട്ട് തോന്നും. 434 grams ആണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചർ ഫിനിഷാണ് ഈ ഒരു പവർ ബാങ്കിന് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് കാണാൻ നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ പോർട്ടിൻ്റെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ 4 ports നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 USB പോർട്ടും ഒരു മൈക്രോ USB ഒരു ടൈപ്പ് സി പോർട്ടുമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ടൈപ്പ് സി പോർട്ടിൽ നിന്ന് ചാർജ്, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ സമയം ഇൻപുട്ട് അല്ലെങ്കിൽ പവർ ബാങ്കിലേക്ക് ചാർജ് കൊടുക്കാനും ചാർജ് എടുക്കാനും ആ ടൈപ്പ് സി പോർട്ട് വഴി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ട്രിപ്പിൾ ഔട്ട്പുട്ട് വഴി നിങ്ങൾക്ക് അതായത് 3 തരത്തിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചാർജ് എടുക്കാനും ഇതിനകത്തിൽ സാധിക്കും. 2 രീതി ചാർജ് ഇൻപുട്ട് കൊടുക്കാനും ഈ ഒരു പവർ ബാങ്കിലൂടെ സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. 18 watts വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഒരു പവർ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ആയിട്ടുള്ള ഫോണിൽ നിങ്ങൾക്ക് ക്വിക്ക് ചാർജിംഗ് എന്ന് കാണാൻ സാധിക്കും. അത് ക്വിക്ക് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ 18 volts ക്വിക്ക് ചാർജാണ് ഇതിനകത്ത് മാക്സിമം ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. വേറെ ഒരു ഒരു സവിശേഷത ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഓൺ ബട്ടണിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഡിവൈസ് അല്ലെങ്കിൽ ലോവർ പവർ ഡിവൈസുകളിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ലോ പവർ ഡിവൈസസ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിൽ മീയുടെ ഒരു പഴയ എന്താണ് പറയുന്നത് 20000 mAh പവർ ബാങ്ക് തന്നെയുണ്ട്. ഏറെക്കുറെ സെയിം വെയിറ്റും ഒക്കെ തന്നെയാണ്, കാണാൻ ഒരുപോലെ തന്നെയാണ്. പക്ഷേ പഴയ മീയുടെ പവർ ബാങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ports നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു മൈക്രോ USB ആണ് കൊടുത്തിരുന്നെങ്കിൽ, പക്ഷേ ഇതിൽ മൈക്രോ USB ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ടൈപ്പ് സിയിലൂടെ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പുതിയ പവർ ബാങ്കിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി സൈസിലും വെയിറ്റിലും എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. ഒരു തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ടൈപ്പ് സി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ടൈപ്പ് സിയും എന്താണ് മൈക്രോ USBയും കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 volts വരെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു പവർ ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ ചാർജർ ഉപയോഗിച്ചാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 to 7 hours വരെ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. കാര്യം വെച്ചാൽ 20000 mAh എന്ന് പറയുന്ന നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അത്രയും ചാർജ് ചെയ്യാനായിട്ട് അത്രയും ടൈം മിനിമം എടുക്കും. അപ്പോൾ ഇതിൻ്റെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് Poco F1 എന്ന് പറയുന്ന ഫോണാണ്. ആ ഒരു മോഡൽ ചാർജ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 4 times വരെ ആ ഒരു മോഡൽ എൻ്റെ ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പവർ ബാങ്ക് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് 3i 20000 mAh പവർ ബാങ്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. പഴയ പവർ ബാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നാളത്തെ യൂസിന് ശേഷം ഇപ്പോഴും ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ്. അതിന് ഇതൊരു കുഴപ്പം പറ്റില്ല. ഇപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അധികം നാളെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതും വളരെ നല്ലൊരു പവർ ബാങ്ക് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൂടുതലൊന്നും പറയാനില്ല. നമുക്കൊരു 5-star റേറ്റിംഗ് ഈ ഒരു പവർ ബാങ്കിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും പ്രൈസ് എന്ന് പറയുന്നത് 1400 rupees 1399 rupees ആമസോണിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല റിവ്യൂവും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് കാണാനായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതോടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ ചെറിയ ചെറിയ സമയം ചെലവഴിച്ചതിന് വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.